മലേഷ്യയിലേക്ക് ജോലി തേടി പോകുന്ന മലയാളികളിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നവർ നിരവധിയാണ് വിയാറ്റിൻകര സ്വദേശിയായ അവരമ്മയുടെ കണ്ണുനീരിന്റെ ഉത്തരമായി നാട്ടിലേക്ക് മടങ്ങി വന്ന മകൻ വിഷ്ണുവിനെ പോലെ എത്രയോ ആടുജീവിതങ്ങൾ കൂലിവേലക്കാരനായ അച്ഛൻ്റെയും രോഗിയായ അമ്മയുടെയും കടം തീർക്കാനാണ് പെട്രോ കെമിക്കൽ ഡിപ്ലോമ നേടിയ ഈ ചെറുപ്പക്കാരൻ ലക്ഷം രൂപ കടപ്പെടുത്തി മലേഷ്യയ്ക്ക് ജോലി തേടിപ്പോയത് പക്ഷേ ഏജന്റ് ചതിച്ചു മിത്ര ൻ കിച്ചൻ ഹോട്ടായിരുന്നു കൂലിയില്ല വേല അമിത ജോലിയും പീഡനവും പട്ടിണിയും മാത്രം ബാക്കി പാസ്പോർട്ട് വരെ ഇവർ കീറിക്കളഞ്ഞു തമിഴ്നായ മുതലാളി രാജായുടെ പീഡനം സഹിക്കവയ്യാതെ ഇരുപത് കിലോമീറ്ററോളം കടന്നാണ് വിഷ്ണു ജീവിതം തിരികെ പിടിച്ചത് എത്രയോ പേർ ഇനിയും ലോകം കാണാതെ ഇപ്പോഴും ഇവിടങ്ങളിലുണ്ടെന്ന് വിഷ്ണു ചില ആൾക്കാരുടെ ആൾക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ അവരെ പാസ്പോർട്ടും അവരെ കയ്യിലുള്ള ക്യാഷ് മേടിച്ച് അവരെ എയർപോർട്ടിൽ തന്നെ വിട്ടിട്ട് മടങ്ങി പോകുന്ന ചെയ്യുന്നത് അവിടെ ഏജന്റുമാര് പിന്നെ മാക്സിമം കുറെ പേരൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലിൽ റെസ്റ്റോറൻറ്റില് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വിറ്റതുപോലെയാണ് കാരണം അവരുടെ പാസ്പോർട്ട് അവരുടെ കയ്യിലില്ല പിന്നെ പുറം രാജ്യമല്ലേ അവർക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല ഫുഡിനായിരുന്നാലും ശരി

അവനെ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണാനത് അപ്പോ ഇങ്ങനെ ഓരോരുത്തരും വരണത് കാണുമ്പോ ഞാനും നോക്കിയിരുന്നു എന്റെ മോനും വരും ഇപ്പൊ ഇറങ്ങും അപ്പൊ രാത്രി വന്ന ഫ്ലൈറ്റില് ഫ്ലൈറ്റ് പോയിട്ടും മോനെ കാണാനില്ല ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മോനെ അവര് വീണ്ടും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും എനിക്കിനി എന്റെ മോനെ കിട്ടൂലായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു എന്തോന്ന് പറയാ ഒരു ഒരു ഇങ്ങനെ 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 ഒറ്റയ്ക്ക് ഇറങ്ങി സന്തോഷമായി ഒന്നുമില്ലായിരുന്നു മാത്രം തന്നെയായിരുന്നു തന്നെ കബളിപ്പിച്ച തൻസീർ ആനന്ദ് എന്നീ ഏജന്റുമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം റൂറൽ വിഷ്ണു നൽകിയിട്ടുണ്ട് നാം അറിയാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ് മലയാളികളായ നിരവധി ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ ആടുജീവിതം നയിക്കുന്നത് അത്തരത്തിൽ ഒരാൾ കൂടിയാണ് നമുക്കൊപ്പം നിൽക്കുന്ന വിഷ്ണു ക്യാമറാമാൻ ബിജു പറവൂരിനൊപ്പം എം കെ വിനോദ് ജനം തിരുവനന്തപുരം